വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വന്ന വാലന്റൈൻസ് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുവരെയും ലൈക്ക് എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്, അതായത് ഇപ്പോൾ എന്താ ഒന്നോ രണ്ടോ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. ബട്ട് ഇതേപോലെ ഒരു വലിയ ഒരു പെട്ടിയിൽ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. സോ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഇതുവരെയും പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ലാസ്റ്റ് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഒരുമിച്ച് പൊട്ടിച്ച് നോക്കാം, ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ, എനിക്കറിയാമെന്നുള്ള കാര്യം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അതൊരിതില്ല. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ച് നോക്കാം. പിന്നെ എന്താ, പിന്നെ ഓക്കെ, പിന്നെ ഓക്കെ, ഈ വാലന്റൈൻസ് ഗിഫ്റ്റ് കൺഫ്യൂഷനായി. ഓക്കെ, ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആര് തന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയാം. ഓക്കെ, ആരാണ് തന്നതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഞാൻ ആ പേര് മെൻഷൻ ചെയ്ത് പറയുന്നതാണ്. സോ ആരാണ് തന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ എൻ്റെ ഫേഷ്യൽ റൈസറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇത് കാണാനില്ല. സോ കുറേയൊക്കെ ഉണ്ടൊക്കെ നമുക്കിങ്ങനെ വലിച്ചിളകി കളയാവുന്നതേ ഉള്ളൂ. ലൈക്ക് അതിന് ശേഷം നമുക്കിത് വെച്ചിട്ടെടുക്കാം. വലിയൊരു പെട്ടിയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ആ പെട്ടിയിൽ എന്താണെന്ന് നോക്കാം. സോ പശ പശ ഓക്കെ, അപ്പം നമുക്ക് പെട്ടി തുറക്കാം. ഗൈസ് ഇതാണ് പെട്ടി. പെട്ടിയിലുള്ളത് ഞാൻ തട്ടി, ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ഇത്രയും വലിയൊരു പെട്ടി ഇവിടെ ഇരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. സോ അപ്പോൾ നമുക്ക് ഓരോന്നിനെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സാധനത്തിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ എടുത്ത് നൂത്ത് നോക്കിയിട്ടില്ല, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്, എന്തായാലും ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പോൾ എന്തായാലും ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാണുന്ന ഒന്നാണ്. എന്തായത്? ഡയറി മിൽക്ക്. സോ ഇത് ഹേസൽ നട്ട് ആണ് സംഭവം. ഓക്കെ, ഡയറി മിൽക്ക് സിൽക്ക്, ഞാൻ പിന്നെ കഴിക്കും, രാത്രി കഴിക്കും. സോ ഇതാണ്, ഇതില്ലാതെ ഒരു വാലന്റൈൻ അല്ല വാലന്റൈൻസ് ഡേ ഇല്ലല്ലേ. യാ, അതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഡയറിയാണ് കേട്ടോ. ഒരു എന്ത് ഈ സാധനം എന്താ പറയണ യൂണിക്കോൺ, ആ അങ്ങനെയല്ലേ പറയണ, യാ യൂണിക്കോൺ, ആ അത് തന്നെ. അതിൻ്റെ ഒരു ഡയറിയാണ് വിത്ത് എ പെൻ. സോ ഞാൻ ആദ്യം എന്തായിരിക്കും എഴുതുന്നത്? എൻ്റെ പേര്. കുറേ നാളെ ഒരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ പേര് എഴുതിയിട്ട്, അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡയറി ബുദ്ധിപൂർവ്വം അയച്ചിട്ടുണ്ട്. സോ ഒരു ഡയറി. നെക്സ്റ്റ് നെക്സ്റ്റ് ഗൈസ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ജാർ ക്യാൻഡിലാണ്. ഇതെന്ന് പറയുന്നത് സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ തൊട്ട് മണപ്പിക്കുമ്പോൾ ഒരു മണമുണ്ട്, കൊള്ളാം. എന്തോ ദിവസത്തെ ഓക്കെ, ഒരു ജാർ ക്യാൻഡിലുണ്ട്, ഒരു റൊമാൻറ്റിക് ഡേറ്റ് ായിട്ടുള്ള ഒരു ജാർ ക്യാൻഡ്. സോ ഇത് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്തതാണ് കേട്ടോ. സോ കൊള്ളാമല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത്, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്ന്. സോ ഇതാണ് ലിപ്സ്റ്റിക്. ഈ ഒരു ലിപ്സ്റ്റിക് കിറോ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് മഹാഗണി ബ്ലഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ ഇത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ, ലാസ്റ്റ് എല്ലാം കൂടെ ഞാൻ കാണിക്കാം. ബട്ട് നമുക്ക് മെയിൻ സാധനത്തിലോട്ട് പോവാം. യാ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്, കുറച്ച് സ്ക്രഞ്ചീസ് അയച്ചിട്ടുണ്ട്. സ്ക്രഞ്ചീസ്, പക്ഷേ ഈ സ്ക്രഞ്ചീസ് കൊള്ളാം കേട്ടോ, കാണാൻ നല്ല ഗ്രേഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്ക്രഞ്ചീസാണ്. നൈസ് നൈസ് സ്ക്രഞ്ചീസ്. ഇനി എടുത്ത ഈ ഒരെണ്ണം നോക്കാം. നെക്സ്റ്റ്, ഇതൊന്നും പ്രത്യേകം പ്രത്യേകം കവറിലല്ലായിരുന്നു, എല്ലാം ലൈക്ക് അതിനകത്ത് ഇങ്ങനെ സ്കാറ്റേഡ് ചെയ്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര എന്ന് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റിനുള്ളതില്ല. എന്താ പറയുക, ഇപ്പം നമ്മൾ പൊതിഞ്ഞാണ് വെച്ചതെന്ന് നമുക്കൊരു ഇങ്ങനെ കാണിക്കായിരുന്നു, പക്ഷെ പൊതിഞ്ഞ് വെച്ചിട്ടില്ല, ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റത്തില്ല.
സോ വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ട്, ഫൈൻ. സാറിന് എല്ലാം കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ല എന്ന്. സോ ദിസ് വൺ ഒരു ടോപ്പാണ്, ഇതൊരു ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പാണ്. എനിക്കൊന്ന് നീ ലെങ്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ലൈഫ് ആണെന്നാണ് ബ്രാൻഡിൻ്റെ നെയിം. ഓക്കെ ഓക്കെ, സൈസ് മീഡിയമാണ്. ദൈത്താണ് കേട്ടോ, ഇത് കൊള്ളാമല്ലേ, കുഴപ്പമില്ല. ഇട്ട് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഇത് ഒന്ന്. നെക്സ്റ്റ് എനിക്ക് അയച്ചിട്ടുള്ളത് ചപ്പൽ. എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേക്ക് ഒരുങ്ങി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരുങ്ങി പോകാനായിരിക്കാം ഇത്ര നേരത്തെ അയച്ചത്. സോ ഇതാണ് ചപ്പൽ വന്നിട്ടുള്ളത്. ഇത് ഐ തിങ്ക് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പ് ഇതിനൊക്കെ തൊണ്ണ ഉണ്ടായിരുന്നു, ബട്ട് അത് പൊട്ടിപ്പോയി. ആക്ച്വലി അത് പൊട്ടിപ്പോയി, ബട്ട് ഇറ്റ്സ് നൈസ്. ഞാൻ ഇതേപോലത്തെ ഒന്ന് പോയിൻറ്റഡ് ആയിട്ടുള്ള ടോയ് വരണം നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. സോ ദിസ് വൺ ഈസ് സോ നൈസ്. ഓക്കെ, ഒരു ബ്ലാക്ക് വന്നിട്ട് ഇവിടെ ഒരു ഗോൾഡ്. ഇത് നമുക്ക് ഡെയിലി വെയർ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ബട്ട് ഒരു ഒക്കേഷൻ വിയർ ലൈക്ക് ഇതേപോലത്തേക്കൊക്കെ നല്ല രസമായിരിക്കും. ഓക്കെ, നൈസ് വൺ, എനിക്കിഷ്ടമായിട്ടുണ്ട് ഇത്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കാം എ ചെയിൻ. ഒരു ചെയിൻ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇത്രയേ ഉള്ളൂ, അതിനാണ് ഇത്ര വലിയ പെട്ടിയിൽ അയച്ചത്. പറയൂ, ഇത്ര സാധനങ്ങൾക്കാണോ ഇത്രയും വലിയ പെട്ടിയിൽ അയച്ചത്? ആക്ച്വലി നമ്മളങ്ങനെ പറയാൻ പാടില്ല. നമുക്കൊരാൾ തന്നതാണ്, നമ്മളൊരിക്കലും അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ ആരാണ് അയച്ചത് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് ഗൈസ് നമ്മുടെ ചെയിൻ വന്നിട്ടതാണ്. കൊള്ളാം കേട്ടോ, ഇത് ഞാനിത് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് ഇതൊരു വലിയ റൗണ്ട്, അതിന് ശേഷം ഒരു കുഞ്ഞു റൗണ്ട്, പിന്നെ ഒരു ചെയിൻ, ചങ്കി ചെയിൻ, ഇതേപോലെ ഒരു ചങ്കി ചെയിൻ. സോ യെസ്, ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. എനിക്കിപ്പോഴും ഇങ്ങനെ വായിൽ വരുള്ളൂ, പ്രോഡക്ട്സ് പ്രോഡക്ട്സ് പ്രോഡക്ട്സ്. നമ്മൾ ഈ പറഞ്ഞ് പറഞ്ഞ് ശീലമായതുകൊണ്ട് അങ്ങനെ വരത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. സ്ക്രഞ്ചീസ് വെരി വെരി നൈസ്, നല്ല സ്ക്രഞ്ചീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഇതും ഇതും ഇതും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യൂണിക്കോണിൻ്റെ കളറാണ്, ഇതൊക്കെ ഉണ്ടോ, നൈസ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡയറി. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കും എനിക്കൊരു ഡയറി വേണമെന്ന്. ഡയറി മീൻസ് എനിക്ക് കുറച്ച് നോട്ട് എഴുതാനൊക്കെ വേണ്ടിയിട്ട്, എനിക്ക് ഇങ്ങനെ എഴുതാനൊക്കെ എനിക്ക് കുറേ ഉണ്ട്. സോ കണ്ടൻറ്റ് എഴുതി വയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കാനൊക്കെ നൈസ്, യു നോ. അപ്പോൾ ഇതാരാണ് അയച്ചത്? ആ ക്വസ്റ്റ്യൻ ആൻസർ ഉടനെ വരുന്നതാണ്. You and your vibes in my mind, I can't get them out, no matter how hard I try. I need you and your heart next to mine, yeah, I'm all about keeping you and I. When you're here, you spark chemical reactions, your aura strikes like lightning. Got no words, I'm just drowning in attraction. Only one way to describe it. It's electric, can you feel it? You got the only touch that takes me high. It's electric, I'm up in my feelings. Got double vision cause of you tonight. അപ്പോൾ എനിക്കിത് ആരാണ് അയച്ചത് എന്നാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് അല്ല, കമൻറ്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ, ഇത് ആരാണ് അയച്ചത്? ഇതയച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ മീൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരാളാണ് എനിക്ക് അയച്ചത്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ സ്വയം ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളെനിക്ക് പ്രാന്താണ്. എന്തായാലും എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്.
ലൈക്ക് ഓക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എനിക്കിങ്ങനെ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരാളല്ല, എന്താ ഇപ്പം പറയാം, എനിക്കിങ്ങനെ വാലന്റൈൻസ് ഡേ തന്ന് എനിക്കിങ്ങനെ വില മതിക്കാത്തൊരു ഗിഫ്റ്റ് വേണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പല്ല ഞാൻ. എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കൊരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആര്യാസിലെ ഹോട്ടൽ ആര്യാസിലെ ദോശയാണ്. അപ്പോൾ അവിടെ പോയി ദോശ കഴിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, എനിക്കങ്ങനെ ഇത്രയും വലിയ ഗിഫ്റ്റ് വേണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ബട്ട് എൻ്റെ ബർത്ത്ഡേ അന്ന് വിഷ് ചെയ്യണം, അതെനിക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബർത്ത്ഡേടെ അന്ന് വിഷ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കൊലപാതകം ഉണ്ടാക്കും. ആരായാലും ഫ്രണ്ട്സ് ആയാലും ആരായാലും ഞാൻ ബഹളം ഉണ്ടാക്കും. സോ ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഏജാണ്. ഓ മൈ ഗോഡ്, ഒന്ന് ഞാൻ പറയാൻ പറഞ്ഞു, ഇതാ ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് നൈക്കയുടെ ഇൻസ്റ്റാ ഡ്രൈ നെയിൽ ഇനാമൽ ഷെയ്ഡ് വന്നിട്ട് 344 ന്യൂ നോട്ടിഫിക്കേഷൻ നൈ ഷെയ്ഡ്. ഓക്കെ, ഇതൊക്കെ ആര് വാങ്ങിച്ചു? ആരും വാങ്ങിച്ചില്ല, ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഇതേപോലെ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. സോ അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ്, അല്ലാതെ എനിക്കിവിടെ ആരും വായിച്ചിട്ടില്ല, ആരും വെച്ചിട്ടില്ല. എനിക്ക് വേറൊരു കാര്യം കാണിച്ചില്ല, ഇതൊരു പഴഞ്ചൻ പെട്ടിയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു പെട്ടി. ആ പെട്ടിയിലാണ് ഞാൻ ഈ ഗിഫ്റ്റെല്ലാം ഒട്ടിച്ചുകൊണ്ട് വന്നത്, ഈ പേപ്പറെല്ലാം ഒട്ടിച്ചുകൊണ്ട് വന്നത്. ഇതിപ്പോൾ ഞാനൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് ഇതേപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കാം. എസ്പെഷ്യലി ഒരു ചോക്ലേറ്റ് വയ്ക്കുക ആംഗ്രി മൂഡാണെന്നുണ്ടെങ്കിൽ, ഒന്നത് ചില്ലാവാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു കുഞ്ഞ് സ്ക്രഞ്ചീസ് വെച്ച് കൊടുക്കുക, പിന്നെ ഒരു ഡയറി, ഒരു പെൻ, അത് എന്തായിരുന്നു അത് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അയാൾക്ക് നമ്മൾ ഓർമ്മ വരും. പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക് മസ്റ്റ് ഹാവ്. ഒരെണ്ണം വാങ്ങിച്ചിട്ട് കൊടുക്കുക, പ്രത്യേകിച്ച് ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നെക്സ്റ്റ് ജർക്കൻഡിൽ, ഇത് ഞാൻ ഇവിടെ കത്തിച്ച് കേട്ടോ, ഇവിടെ കത്തിച്ചേട്ട കറാറായിരിക്കണ്ട, ഇവിടെ ഞാൻ കത്തിച്ച് വെച്ചെന്നു. ഇത് ഞാൻ ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ, ഒരു ബിൽഡപ്പിന് വേണ്ടിയിട്ട്. ശരി, എന്നെ പൊങ്കാല ഇടാൻ ആരും വരരുത്, ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ചപ്പൽ ഞാൻ അങ്ങനെ നിർബന്ധിക്കില്ല, വാങ്ങിച്ച് കൊടുക്കണോ ഞാൻ നിർബന്ധിക്കുന്നില്ല. ബട്ട് ഒരു ചെയിൻ നിങ്ങൾക്കാവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബട്ട് ഈ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് നിങ്ങൾ മുന്നേ കൊടുക്കണം, നിങ്ങൾ മുന്നേ കൊടുത്തിട്ട് പറയണം വാലന്റൈൻസ് ഡേക്ക് ഇതിട്ടുകൊണ്ട് വരാൻ പറയണം. അപ്പോൾ ഞാൻ പോയി വാലന്റൈൻസ് ഡേക്ക് ഒറ്റയ്ക്ക് പോയിരുന്നട്ടെ, ഒറ്റയ്ക്ക് ഞാൻ പോകും, ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ പോകും. ഇപ്പോൾ തിയേറ്ററൊക്കെ തോന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകും. ഓക്കെ ഗൈസ്, സോ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ എന്നെ നന്നായി ചീത്ത വിളിക്കുന്നുണ്ടായിരിക്കും, വിളിച്ചോളൂ, ആവശ്യത്തിന് വിളിച്ചോളൂ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഇത് ഞാൻ ഇപ്പോൾ അമ്മ കടയിൽ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. സോ ഇത് ഞാനിപ്പോൾ പൊട്ടിച്ചിരിക്കും, അവൾ എപ്പോഴും ചോദിക്കാം, ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് തരുവോ, വീഡിയോ എടുത്തിട്ട് തരുവോ എന്നായിരുന്നു. ഇത് ഞാൻ ഇപ്പം കഴിക്കില്ല, ഇപ്പം കഴിക്കും, ഒന്നോ രണ്ടോ ഇപ്പം കഴിച്ചിട്ട് ബാക്കി ഞാൻ നൈറ്റ് സിനിമ ഉണവാൻ കഴിക്കാൻ വേണ്ടി വെച്ചിട്ട് നൈറ്റ് നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ സിനിമ കാണും. സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിക്കും. സോ ഗൈസ്, ഞാൻ അമ്മയടുത്ത് പറഞ്ഞ ഫ്രൂട്ട് അന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാണ്, ഈ അമ്മേനെ ഹേസ് അന്നിട്ട് വാങ്ങിച്ചത്. ഹേസ് അന്നിട്ട് എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഫ്രൂട്ട് അന്നിട്ടാണ് ഇഷ്ടം, അതിൽ ആ മുന്തിരി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് നമ്മുടെ ബൈ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അടിക്കരുത്, പൊങ്കാല ഇടരുത്. സോ അപ്പം ബൈ.